നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം സിക്കിമിനെയും ചൈനയുടെ ഭാഗമായ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഇടമാണ് നാദൂലാം പാസ് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാണിത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഏക സഞ്ചാര മാർഗം കൂടിയാണിത് ഇവിടെയാണ് വളരെ കൗതുകകരമായ ബാബ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളക്കാരനെ ദൈവമായി ആരാധിക്കുന്ന ഇടം ഈ കഥ വളരെ വിചിത്രമാണ് ആദ്യമായാണ് ഇങ്ങനെ ഒരു പട്ടാളക്കാരനെ ദൈവമായി കാണുന്നതും അദ്ദേഹത്തിന് വേണ്ടി അമ്പലം പണിയുന്നതുമൊക്കെ അറിയാം ഇന്ത്യയും ചൈനയും ഒക്കെ ആരാധിക്കുന്ന ധീര ജവാൻ ഹർഭജൻ സിംഗിനെ കുറിച്ച് മലയാളി വാർത്ത ഫോക്കസിലൂടെ അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക തന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷവും രാജ്യത്തെ സേവിക്കുന്ന ഒരു സൈനികൻ കേൾക്കുമ്പോൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും കിഴക്കൻ സിക്കിമിലെ ഇന്ത്യ ചൈന നാദൂലാം അതിർത്തിയിൽ അങ്ങനെയൊരു സൈനികനെ ജോലിക്ക് വിന്യസിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് പതിനാലിന് പഞ്ചാബിൽ ജനിച്ച സിംഗ് നാതുലയിൽ സൈനികനായിരിക്കെ തന്റെ ഇരുപത്തിയേഴാം വയസ്സിലാണ് വീരമൃത്യു വരിച്ചത് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രം തന്നെയുണ്ട് മരണശേഷവും പലർക്കും പലപ്പോഴായി ഹർഭജൻ സിംഗിന്റെ സാമീപ്യം അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെയാണ് ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ആരാധിക്കുന്ന ബാബ ഹർഭജൻ ആയത് മരണശേഷവും സിംഗ് തന്റെ സൈനിക ജോലി തുടരുന്നുവെന്നാണ് ഇവരുടെ വിശ്വാസം മിലിട്ടറി ക്യാമ്പുകളും താൻ ജോലി ചെയ്തിരുന്ന അതിർത്തി പോസ്റ്റുമൊക്കെ സന്ദർശിക്കുന്ന ഹർഭജനെ പല സൈനികരും നേരിട്ട് കണ്ടതായും പറയപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം സൈനികർക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും പറയപ്പെടുന്നു അതിർത്തിയിൽ ദേശത്തിന് കാവലായി ഇപ്പോഴും ഹർഭജൻ ഉണ്ടെന്നാണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ ഹർഭജൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രദേശത്ത് സേവനം നടത്തുന്നതിനിടെയാണ് മരണമടയുന്നത് അരുവിൽ മുങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ മൃതദേഹം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പട്ടാളക്കാർക്ക് ലഭിക്കുന്നത് തന്റെ സഹപ്രവർത്തകരിൽ ഒരാൾക്ക് സ്വപ്നത്തിൽ വന്ന മൃതദേഹം വന്ന് പറഞ്ഞു കൊടുത്തു എന്നും അതേ സ്ഥലത്ത് നിന്നുമാണ് പിന്നീട് മൃതദേഹം കണ്ടെത്താനായതെന്നുമാണ് വിശ്വാസം സ്വപ്നത്തിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് മന്ദിരം പണി കഴിപ്പിച്ചത് അതോടെ അദ്ദേഹത്തിന് ദൈവ പരിവേഷം ലഭിച്ചു ഒരു പട്ടാളക്കാരന്റെ ദിനചര്യകളെല്ലാം ഇവിടെ ആചാരമായി നടപ്പാക്കി വരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയടക്കം ഇവിടെയുണ്ട് മറ്റു പട്ടാളക്കാരെ പോലെ എല്ലാ വർഷവും അദ്ദേഹത്തിന് ലീവുമുണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനൊന്നിന് അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ പേരിൽ റിസർവ് ചെയ്ത സീറ്റിൽ കയറ്റി പഞ്ചാബിലെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ ഷൂസും വെള്ളച്ചിരുപ്പുകളും മന്ദിരത്തിന് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതാണ് പ്രധാന വഴിപാട് യുക്തിപരമായി ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടാകാം എന്നാൽ ഹർബജന്റെ സാമീപ്യം അനുഭവിച്ച സൈനികർക്ക് അങ്ങനെയല്ല അയാൾക്കായി അനുവദിച്ച റൂമിൽ പുതപ്പ് ചുളുങ്ങിയും ഷൂസ് ചെളിപുരണ്ട നിലയിലും കണ്ടതാണ് ഹർഭജന്റെ സാമീപ്യത്തിന് തെളിവായി അവർ പറയുന്നത് സാധാരണ സൈനികനെ പോലെ തന്നെയാണ് ഹർഭജൻ ഇപ്പോഴും സേനയിൽ ജോലി ചെയ്യുന്നത് ഇയാളുടെ മുറി എല്ലാ ദിവസവും വൃത്തിയാക്കിയുണ്ട് എല്ലാ മാസവും ശമ്പളം കൃത്യമായി നൽകും അതുപോലെ വർഷത്തിലെ രണ്ടു മാസത്തെ ലീവും അനുവദിക്കും സൈനികരുടെ അകമ്പടിയോടെയാണ് ലീവ് സമയത്ത് ബാബ ഹർഭജൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് അദ്ദേഹത്തിനായി ട്രെയിനിൽ ഒരു ബെർത്ത് ബുക്ക് ചെയ്യുമെങ്കിലും യാത്ര മുഴുവൻ ആ ബെർത്ത് കാലിയായിരിക്കും ബാബ ലീവിലുള്ള സമയത്ത് സൈന്യം അതീവ ജാഗ്രതയിലായിരിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ചർച്ചകളിലും ബാബയ്ക്കായി ഒരു കസേര ഒഴിച്ചിട്ടിരിക്കും ഹീറോ ഓഫ് നാദുല എന്നാണ് ഹർഭജൻ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇയാളുടെ പേരിൽ ഒരു ക്ഷേത്രവും പണിതിട്ടുണ്ട് ബാബയുടെ ഓഫീസ് സ്റ്റോർ റൂം ലിവിംഗ് റൂം എന്നിങ്ങനെ മൂന്ന് മുറികളാണ് ക്ഷേത്രത്തിൽ ബാബയ്ക്ക് വേണ്ട എല്ലാ അത്യാവശ്യ വസ്തുക്കളും ഇവിടെയുണ്ട് കട്ടിൽ ചെരുപ്പുകൾ ഷൂസ് തേച്ചു വെച്ച യൂണിഫോം കൂട എന്നു വേണ്ട ഒരാൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ബാബയുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പ്ലസ് മൈനസ് എന്നൊരു ഷോർട്ട് ഫിലിമും പുറത്തിറങ്ങിയിരുന്നു നിഗൂഢതയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിരുകൾ അവ്യക്തമാണെങ്കിലും കിഴക്കൻ അതിർത്തി മേഖലയിൽ ബാബയുടെ സാന്നിധ്യം സത്യമാണെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്